ചില സ്ത്രീകൾ പുരുഷന്മാരെ വിഡ്ഢികളാക്കാൻ ഉപയോഗിക്കുന്ന ചില ട്രിക്കുകളെക്കുറിച്ച് ഓരോ പുരുഷനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പെരുമാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയിൽ നിന്നുണ്ടായാൽ ഒരു നിമിഷം പോലും അവളുടെ അടുത്ത് നിൽക്കരുത്. ഉടൻ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. നമ്പർ 1, സൈലന്റ് ട്രീറ്റ്മെന്റ്. പല പുരുഷന്മാരും ഇതിനു മുമ്പ് ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഒരു സ്ത്രീയുമായി ബന്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. പെട്ടെന്ന് അവൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തുന്നു. എത്ര ആലോചിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കാരണവും കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ഫോൺ വിളിച്ചാൽ അവൾ എടുക്കുന്നില്ല, മെസ്സേജിൻ റീപ്ലൈ തരുന്നില്ല, അവർ നിങ്ങളുമായി സംസാരിക്കുന്നില്ല, ഇടപഴകുന്നില്ല. ആഴ്ചകളോളം ഇത് തുടരുന്നു. കാരണം ചോദിച്ചാൽ പറയുന്നുമില്ല. ഇതാണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. ഇത് നിങ്ങളെ ശിക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഒരു അടവാണ്. നിങ്ങൾ അനിശ്ചിതത്വത്തിലാകണം. നിങ്ങൾ അവൾക്ക് പിന്നാലെ പോയി ക്ഷമ ചോദിക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണെന്ന് പോലും നിങ്ങൾക്കറിയാത്ത കാര്യത്തിന് ക്ഷമ ചോദിക്കരുത്. നിങ്ങളെ അവൾ ഉപേക്ഷിക്കുമോ എന്ന നിങ്ങളുടെ ഭയത്തെ അവൾ ഉപയോഗിക്കുകയാണ്. ഇതൊരു ഇമോഷണൽ മാനിപ്പുലേഷനാണ്. അതിൽ വീഴരുത്. സമയം വെറുതെ പാഴാക്കരുത്. നിങ്ങളെ വിലമതിക്കുന്ന ബന്ധത്തെ കണ്ടെത്തുക. നമ്പർ 2, ഗിൽറ്റ് ട്രിപ്പിംഗ്. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. എല്ലാ ബന്ധത്തിലും കുറ്റപ്പെടുത്തലുകളുണ്ടാകും. എന്നാൽ ഇത് അങ്ങനെയല്ല. നിരന്തരം കുറ്റപ്പെടുത്തുക. നിങ്ങളെ നിരന്തരം സെൽഫിഷ് ആയി മുദ്രകുത്തുക. നിങ്ങളുടെ ആണത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നിനും നന്ദിയില്ലാതിരിക്കുക. ഒരു എക്സ്ട്രീം ലെവൽ കുറ്റപ്പെടുത്തലാണിത്. നിങ്ങളിൽ അമിതമായ കുറ്റബോധം ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് പരമാവധി നേടിയെടുക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം. അതിന് നിങ്ങൾ നിൻകൊടുക്കരുത്. നിങ്ങളത് അർഹിക്കുന്നില്ല. അവളില്ലാത്ത ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. നമ്പർ 3, ഫാൾസ് കോംപ്ലിമെന്റ്സ്. വെറുതെ നിങ്ങളെ അഭിനന്ദിക്കുന്ന സ്ത്രീയെ സൂക്ഷിക്കുക. അത്തരത്തിലുള്ള അഭിനന്ദനങ്ങളും പ്രശംസയും കൃത്രിമമായിരിക്കും. ആത്മാർത്ഥമായ അഭിനന്ദനവും കൃത്രിമമായ പ്രശംസയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. ഒരു സ്ത്രീ വെറുതെ ഒരു കാരണവുമില്ലാതെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ അതിൽ വീഴരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പ്രശംസയ്ക്ക് അർഹനാണോ എന്ന് സ്വതന്ത്രമായി ചിന്തിച്ചു നോക്കുക. ഇത്തരത്തിൽ നിരന്തരം നിങ്ങളെ പ്രശംസിക്കുന്ന സ്ത്രീകൾ നിങ്ങളുമായി ബന്ധം നിലനിർത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളുക. നമ്പർ 4, ഗ്യാസ് ലൈറ്റിംഗ്. ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയാണിത്. നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യത്തെ, നിങ്ങളുടെ ഓർമ്മയെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ധാരണയെ മാറ്റിമറിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇതിനായി അവൾ തുടർച്ചയായി ഒരുപാട് നുണകൾ പറയും. വികാരത്തിന്റെ ആധിക്യത്തിൽ നിങ്ങളത് വിശ്വസിക്കും. നിങ്ങളുടെ വികാരങ്ങളെ അവൾ അവഗണിക്കും. നിങ്ങളുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ വെറും മണ്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. മറ്റെന്തോ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് അവൾ കളിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്താശേഷി കുറവാണെങ്കിൽ അവളുടെ വെറും മാനസിക അടിമയായി മാറാൻ അധികം സമയം വേണ്ട. രക്ഷപ്പെടുക. നിങ്ങൾ നല്ല സ്ത്രീകളെ അർഹിക്കുന്നു. ഇനിയും പലതരം ട്രിക്കുകളുണ്ട്. നിങ്ങളുടെ ചിന്താശേഷി ഉപയോഗിക്കുക. ജീവിതം വളരെ ചെറുതാണ്. ഇത്തരം ബന്ധങ്ങൾക്കായി സമയം പാഴാക്കരുത്. ഇത്തരം സ്ത്രീകളെ അവഗണിക്കുക. നല്ല സ്ത്രീകളെ കണ്ടെത്തുക. അവരെ സ്നേഹിക്കുക. ജീവിതം ആസ്വദിക്കുക.